ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ആൻസർ കീ ആണ്, മറ്റൊരു സോൾഡ് പേപ്പർ ആണ്, ഒരു ഓൺലൈൻ എക്സാമിൻ്റേതാണ്. ഏത് എക്സാമിൻ്റെയാണ്? ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ഈ എക്സാം നടന്നത് ഡിസംബർ 28, 2017 ആയിരുന്നു. ഡിസംബർ 28, 2017 നടന്ന എക്സാമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ജി കെ റിനേസൻസ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് ആണ്. നമുക്കത് നോക്കാം. സോ ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദയർ ഇൻ ദ ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദയർ ഇൻ ദ ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എത്ര ആർട്ടിക്കിൾസ് ആണ് ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്? 385, 390, 395, 405. എത്രയാണുള്ളത്? 395 ആണ്. 395 ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. 395. ഓക്കെ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഒമിറ്റഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും ഒഴിവാക്കിയത്? ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഏതാണ്? 44th Amendment പ്രകാരമാണ്. 44th Amendment പ്രകാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടിലാണ്? ഓപ്ഷൻ സി ആണ്, 3rd part. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് 3. ഓക്കെ, പാർട്ട് 1 സ്റ്റേറ്റ് യൂണിയൻ അതാണ് പറയുന്നത്, പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്, പാർട്ട് 3 എന്തിനെ പറ്റി പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, അടുത്തത് കേരള ഗവൺമെൻറ് സുകൃതം പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു. എന്തിനാണ് സുകൃതം പ്രോഗ്രാം? സുകൃതം പ്രോഗ്രാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അത് ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിൽ അതിലും ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. കേരള ഗവൺമെൻറ്റിൻ്റെ സുകൃതം പ്രോഗ്രാം ആൻഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സ്റ്റാർട്ടഡ് ദ ഇന്ദിരാഗാന്ധി ആവാസ് യോജന? ഇന്ദിരാഗാന്ധി ആവാസ് യോജന സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇന്ദിരാഗാന്ധി ആവാസ് യോജന സ്റ്റാർട്ട് ചെയ്തത് IGAY. ഏതാണ്? രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ആവാസ് യോജന സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് അന്ത്യോദയ അന്ന യോജന അഥവാ AAY ദറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ എന്നാണ് അന്ത്യോദയ അന്ന യോജന സ്റ്റാർട്ട് ചെയ്തത്? അത് ഓപ്ഷൻ ബി ആണ്, 2000 ആണ് അന്ത്യോദയ അന്ന യോജന സ്റ്റാർട്ട് ചെയ്തത്. അത് വാജ്പേയിയുടെ സമയത്തായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ വിച്ച് ആശ്രം സ്വാമി ആഗമാനന്ദ ബിലോങ്ഡ്? സ്വാമി ആഗമാനന്ദ ഏത് ആശ്രമത്തിലായിരുന്നു, അല്ലെങ്കിൽ ഏത് ആശ്രമവുമായി ബിലോങ് ചെയ്യുന്നു? ഇൻ വിച്ച് ആശ്രം സ്വാമി ആഗമാനന്ദ? ആഗമാനന്ദ ഏത് ആശ്രമമായിരുന്നു ബന്ധപ്പെട്ടിരിക്കുന്നത്? രാമകൃഷ്ണ അദ്വൈത ആശ്രമം. ഏതാണ്? രാമകൃഷ്ണ അദ്വൈത ആശ്രമം. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, രാമകൃഷ്ണ അദ്വൈത ആശ്രമം. അടുത്തത് വേർ ഡിഡ് ചട്ടമ്പി സ്വാമികൾ അറ്റൈൻ സമാധി? ചട്ടമ്പി സ്വാമികൾ സമാധി അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? കണ്ണമ്മൂല, ആലത്തൂർ, കോട്ടയം, പന്മന. എവിടെയാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി, ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? പന്മനയിലാണ് സമാധി അറ്റൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സമാധി അടഞ്ഞിരിക്കുന്നത് പന്മന. ദ ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് SNDP വാസ് ഹെൽഡ് അറ്റ്? SNDP ആദ്യത്തെ ആനുവൽ സെഷൻ എവിടെ വെച്ചായിരുന്നു? ദ ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് SNDP വാസ് ഹെൽഡ് അറ്റ്. എവിടെ വെച്ചായിരുന്നു SNDP ആദ്യത്തെ ആനുവൽ സെഷൻ?
അത് അരുവിപ്പുറത്ത് വെച്ചായിരുന്നു. അരുവിപ്പുറത്ത് വെച്ചായിരുന്നു എസ് എൻ ടി പിയുടെ ആദ്യത്തെ ആനുവൽ സെഷൻ നടന്നത്. അരുവിപ്പുറം. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് യോഗക്ഷേമ സഭ ഇൻ ഇറ്റ്സ് ഏർലി ഡേയ്സ്? ആദ്യകാലങ്ങളിൽ യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട സ്ലോഗൻ എന്തായിരുന്നു? വാട്ട് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് യോഗക്ഷേമ സഭ ഇൻ ഇറ്റ്സ് ഏർലി ഡേയ്സ്? ഏർലി ഡേയ്സിൽ യോഗക്ഷേമ സഭയുടെ സ്ലോഗൻ എന്തായിരുന്നു? മെയ്ക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ്. മെയ്ക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ് എന്നായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ലോഗൻ, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ മുദ്രാവാക്യം. സോ ഈ യോഗക്ഷേമ സഭ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഫൗണ്ട് ചെയ്തത്? ഇറ്റ് വാസ് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ഹു വാസ് ദ ലീഡർ ഓഫ് സവർണ ജാഥ ഓർഗനൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥ ഓർഗനൈസ് ചെയ്തത് ആരാണ്? ഹു വാസ് ദ ലീഡർ ഓഫ് സവർണ ജാഥ ഓർഗനൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് വൈക്കം സത്യാഗ്രഹ? ആരായിരുന്നു സവർണ ജാഥ നടത്തിയത്? ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു സവർണ ജാഥ നടത്തിയത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് വർക്ക് ഈസ് നോട്ട് റിട്ടൺ ബൈ കുമാരനാശാൻ? താഴെ പറയുന്നതിൽ ഏതാണ് കുമാരനാശാൻ എഴുതിയതല്ലാത്തത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് വർക്ക് ഈസ് നോട്ട് റിട്ടൺ ബൈ കുമാരനാശാൻ? കുമാരനാശാൻ എഴുതാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രരോദനം, വിലാപം, കരുണ, ശ്രീബുദ്ധചരിതം, ഇതിൽ കുമാരനാശാൻ എഴുതാത്തത് വിലാപമാണ്. വിലാപം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ടി എം അപ്പു നെടുങ്ങാടീസ് കുന്ദലത പബ്ലിഷ്ഡ്? ഇൻ വിച്ച് ഇയർ ടി എം അപ്പു നെടുങ്ങാടീസ് കുന്ദലത പബ്ലിഷ്ഡ്? മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് വരുന്നത് അല്ലേ, കുന്ദലത എന്ന് പറയുന്നത്. അതെന്നാണ് പബ്ലിഷ് ചെയ്തത്? 1887 1887 അത് പബ്ലിഷ് ചെയ്യുന്നത്. എഴുതിയത് ആരാണ്? അപ്പു നെടുങ്ങാടി. ഹു റോട്ട് ദ ബുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ? ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ ആരാണ് എഴുതിയത്? ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. ഹു ഈസ് ദ ഓൺലി മലയാളി മെൻഷൻഡ് ഇൻ ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന, പറഞ്ഞ് പറയപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു മലയാളി ആരാണ്? അത് ഓപ്ഷൻ ബി ആണ്, ജി പി പിള്ള. ജി പി പിള്ളയാണ് മലയാളി. ദ ഓൺലി മലയാളി മെൻഷൻഡ് ഇൻ ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ എഡിറ്റർ ഓഫ് ദ മാഗസിൻ യുക്തിവാദി? യുക്തിവാദി എന്ന മാഗസിൻ്റെ ഫൗണ്ടർ എഡിറ്റർ ആരാണ്? യുക്തിവാദി. യുക്തിവാദിയുടെ എഡിറ്റർ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദിയുടെ എഡിറ്റർ എന്ന് പറയുന്നത്. ഹു റോട്ട് ദ നോവൽ വിഷകന്യക? വിഷകന്യക എന്ന നോവൽ എഴുതിയത് ആരാണ്? വിഷകന്യക, അത് എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് ഇത്, വിഷകന്യക. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി വൺ ദ ഫിഫ വേൾഡ് കപ്പ് 2014? ഫിഫ വേൾഡ് കപ്പ് 2014 നേടിയത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് 14 നേടിയത് ജർമ്മനിയായിരുന്നു. ഓക്കെ, ഏത് ആയിരുന്നു ഫിഫ വേൾഡ് കപ്പ്? 2014 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? 2018 അല്ലേ. 2018 ആരായിരുന്നു? ഫ്രാൻസ് ആണ് നേടിയത്. ഓക്കെ, ഫ്രാൻസ് ആണ് നേടിയത്. റഷ്യയിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2022 നടക്കാൻ പോകുന്നത് ഖത്തറിലാണ്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2016 പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ സമ്മാനം കിട്ടിയ ഓരോരോ പുരസ്കാരങ്ങൾ നേടിയ ആളുകളുടെ പേരുകളും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അടുത്തത്, ദ നയൻത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നയൻത്ത് ഐ പി എൽ വാസ് വൺ ബൈ? ആരാണ് 9th ഐ പി എല്ലിൽ ജയിച്ചത്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദാണ്
നയൻത്ത് ഇന്ത്യൻ ഈ പ്രീമിയർ ലീഗ് ജയിച്ചത്. അടുത്ത ചോദ്യം, വിച്ചുണ്ടൻ വൺ ദ 65th നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഇൻ 2017. 2017 65th നെഹ്റു ട്രോഫി ബോട്ട് റേസ് അത് ജയിച്ചത് ആരാണ്? പായിപ്പടൻ, ഗബ്രിയേൽ, കരിച്ചൽ, മഹാദേവിക്കാട്, കട്ടിൽ തെക്കേതിൽ. ഓക്കെ, അടുത്ത അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗബ്രിയേലാണ് കേട്ടോ. 65th നെഹ്റു ട്രോഫി ബോട്ട് റേസ് ജയിച്ചത് ഗബ്രിയേൽ എന്ന ചുണ്ടൻ വള്ളമായിരുന്നു, ഗബ്രിയേൽ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. സോ ഈ പറഞ്ഞതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. www.bibimohanan.com സന്ദർശിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ക്വിസുകളിൽ, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു.